بسم الله الرحمن الرحيم. ഈ ഔലിയാക്കന്മാരടുക്കൽ വരുമ്പോ നമ്മുടെ കടമകൾ എന്താണ്, നമ്മുടെ കടപ്പാടുകൾ എന്താണ്? ഒരു വലിയന്റെ അടുക്കൽ വരുമ്പോൾ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നാം അറിയേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വിശാലമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ഹദീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കന്മാരെ മനസ്സിലാക്കിയിട്ട് അവരെടുത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യൽബസൂന ഇൽഹാഖാ, കീറിപ്പറഞ്ഞ വസ്ത്രമായിരിക്കും സ്വഹാബ അവർ ധരിക്കുന്നത്. വയത്തബിഊനൽ ബുർഹാൻ, ഒരു വെളിച്ചത്തിലേക്കായിരിക്കും അവർ നടന്നു പോകുന്നത്. നൂറാനിയത്തായ റബ്ബിന്റെ വെളിച്ചത്തിലേക്കാണ് അവർ നടന്നു പോകുന്നത്. വയത്തുലൂനൽ ഫുർഖാൻ, അവർ ഖുർആൻ ഓതുന്നവരാണ് സ്വഹാബ. ജിഹാദെല്ലാം ജയിച്ചുള്ള സലാമത്തായി നിന്നുള്ള റഹ്മത്താൽ കുളിച്ചുള്ള ഖുതുബു റസാഖുലിയുള്ള സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. മുടിക്കലിലായി മറഞ്ഞൊലിയാം, ഖിദ്റോടൊത്തു നിന്നൊലിയാം, മുരീദുകളാൽ പെരുത്തൊലിയാം, ഖുതുബു റസാഖുലിയുള്ള സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. വിളി കേൾക്കും ഗുരു ഒലിയാം, തണി നൽകും സഹീയൊലിയാം, നസീഫത്താവലിയവരാം, ഖുതുബു റസാഖുലിയുള്ള സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. വഅല ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹധന്യരായ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ ധന്യമാക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് പറന്നുയർന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ചിറകോടണച്ചു പിടിച്ച മഹാനായ ഖുതുബു സമാൻ അബ്ദുറസാഖ് വാപ്പുച്ചി തങ്ങൾ ഉപ്പാപ്പ അവരുടെ 52-ാമത്തെ ഉറൂസ് അനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളുടെ ദിനങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. അൽഹംദുലില്ലാ, വളരെ നല്ല രീതിയിൽ എല്ലാവരും ഒന്ന് സിയാറത്ത് ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ഹൃദയം തുറന്ന് ദുആ ചെയ്തു പോകുന്ന അനുഗ്രഹീത കാഴ്ചകളും, ധാരാളം ആളുകൾ ഇവിടെ വന്നണഞ്ഞ് അവരെല്ലാ രീതിയിലുള്ള ആത്മനിർവൃതിയോടുകൂടി മടങ്ങുന്ന വല്ലാത്ത അനുഭൂതിയുള്ള കാഴ്ചകളാണ് ഈ മക്കാമിന്റെ ഉള്ളിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉറൂസോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന ഈ പ്രഭാഷണത്തിന്റെ മുന്നോടിയായി ഇവിടെയുള്ള സഹോദരങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കണമെന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ നമ്മുടെ ഉപ്പാപ്പാടെ പേരിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിച്ച് അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് പറന്നുയർന്ന മഹത്തുക്കൾ, ആ ഔലിയാക്കന്മാരെ മനസ്സിലാക്കി, അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി, ആ ജീവിതത്തിൽ അവർ എന്താണ് ചെയ്തതെന്ന വകതിരിവോടുകൂടി നാം തിരിച്ചറിഞ്ഞ് അവരോട് അടുക്കുമ്പോഴാണ് അതിന്റെ ശരിയായ പ്രതിഫലനങ്ങൾ നമ്മിൽ ഉണ്ടാവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് വലിയ, ആരാണ് വലിയെന്ന് പറഞ്ഞാൽ, നാം സാധാരണ കേൾക്കുന്ന വല്ലാത്തൊരു പദമാണ് വലി. ഒരുപാട് ഔലിയാക്കന്മാരുടെ ദർഗകളിലും ദർബാറുകളിലും ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. ആരാണ് പ്രിയമുള്ളവരെ വലിയ?
മഹാന്മാരായ സൂഫി വദ്യന്മാരായ ഉലമാക്കളായ പണ്ഡിത പടുക്കൽ അവർ പറയുന്നു, അൽ വലിയു, വലി എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ മഹത്തുക്കളാണ് വലി. അൽ മുവാളിബു ഇല ത്വാഅത്തി, കൃത്യമായി അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർ. അൽ മുവാളിബുന ഇല ത്വാഅത്തി, അവർ ആ വഴിപ്പെടലിൽ നിത്യമായിരിക്കും. യാതൊരു ആ പോകുന്ന വഴിയിൽ നിന്ന് വ്യതിചലങ്ങനില്ലാതെ അല്ലാഹു എന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് അവർ സഞ്ചരിക്കുകയാണ്. ആ വഴിയിൽ നിന്ന് അവർ തെറ്റിപ്പോവുകയില്ല. മാത്രമല്ല, അൽ മുഖ്ലിസുൽ ഇബാദ, ഖാലിസായിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സും ശരീരവും അവരുടെ ജീവിതവും സമർപ്പിച്ച മഹാജീവിതങ്ങൾക്ക് ഒരു പേര് കൊടുക്കുന്ന ഒരു വല്ലാത്ത പേരാണ് വലിയ ഔലിയ. ആ ഔലിയാക്കളിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന, ഏറ്റവും പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും ജീവിതം കൊണ്ടും ധന്യമാക്കിയ അള്ളാഹുവിന്റെ മഹാനായ വലിയന്റെ സവിധത്തിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവരുടെ പവറ്, അവരുടെ ദറജ, അവരുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി, അതൊക്കെ ആസ്വദിച്ചറിയണമെങ്കിൽ ആദ്യം അവരാരാണെന്നറിയണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അലാ ഇന്ന ഔലിയ അല്ലാഹ്, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കന്മാരെ പറ്റി ഖുർആനിൽ അല്ലാഹു പറയുന്ന പ്രശസ്തമായ വിശുദ്ധമായ ഖുർആന്റെ ആയത്താണ്, അലാ അറിയണേ, ഇന്ന ഔലിയ അല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമില്ല, അവർക്ക് സങ്കടമില്ല, അവർക്ക് ഭയമില്ല, അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മഹാന്മാര് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, എന്തിനോടാണ് അവർക്ക് ഭയമില്ലാത്തത്? വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചും അവർക്ക് ഭയമില്ല. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്റെ ജീവിതം എങ്ങനെയാകും, എന്റെ കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ള ഭയം അവർക്കില്ല, പേടി അവർക്കില്ല. വലാഹും യഹ്സനൂൻ, കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് അവർക്കൊരു ദുഃഖവുമില്ല. അന്നങ്ങനെ വന്നു പോയല്ലോ, അങ്ങനെ അങ്ങനെ വന്നു പോവാൻ ഒരു കാരണങ്ങളും അവരുടെ ജീവിതത്തിലില്ല. പ്രിയമുള്ളവരെ, അറിഫു ബില്ലാ, അല്ലാഹുവിനെ അറിഞ്ഞവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് ഔലിയാക്കന്മാരെ മനസ്സിലാക്കുന്നത്. ഈ ഔലിയാക്കന്മാരെടുക്കൽ വരുമ്പോ നമ്മുടെ കടമകൾ എന്താണ്, നമ്മുടെ കടപ്പാടുകൾ എന്താണ്? ഒരു വലിയന്റെ അടുക്കൽ വരുമ്പോൾ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നാം അറിയേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വിശാലമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ഹദീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കന്മാരെ മനസ്സിലാക്കിയിട്ട് അവരെടുത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇൽബസൂന ഇൽഹാഖ, കീറിപ്പറിഞ്ഞ വസ്ത്രമായിരിക്കും സ്വഹാബ അവർ ധരിക്കുന്നത്. വയത്തബിഊനൽ ബുർഹാൻ, ഒരു വെളിച്ചത്തിലേക്കായിരിക്കും അവർ നടന്നു പോകുന്നത്. നൂറാനിയത്തായ റബ്ബിന്റെ വെളിച്ചത്തിലേക്കാണ് അവർ നടന്നു പോകുന്നത്. വയത്തുലൂനൽ ഫുർഖാൻ, അവർ ഖുർആൻ ഓതുന്നവരാണ് സ്വഹാബ. വയതഫക്കറൂന ഫിൽ ബിലാദ്, അവരുടെ ചുറ്റുമുള്ള നാടിലെ ജനങ്ങളെ കുറിച്ചായിരിക്കും അവരുടെ ചിന്ത. അജ്സാദുഹും ഫിൽ അർളു, ഭൂമിയിലാണ് അവരുടെ ശരീരം. അഴിയുനുഹും ഫിസ്സമാ, അവരുടെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ ആകാശത്തായിരിക്കും. വാഖ്ദാമുഹും ഫിൽ അർളു, അവരുടെ കാൽപാദങ്ങൾ ഭൂമിയിലാണ്. വഖുലൂബുഹും ഫിസ്സമാ, അവരുടെ ഹൃദയങ്ങൾ ആകാശമണ്ഡലങ്ങളിലായിരിക്കും. വാംഗവാംഫുസുഹും ഫിൽ അർള്, അവരുടെ ശരീരങ്ങൾ ഭൂമിയിലായിരിക്കും. വാഫിദതഹും ഫിൽ അർശി, അവരുടെ ഹൃദയത്തിന്റെ മണ്ഡലങ്ങൾ അല്ലാഹുവിന്റെ അർശിലായിരിക്കും. അർവാഹുഹും ഫിൽ അർള്, അവരുടെ റൂഹുകൾ ഭൂമിയിലാണ്. വഉഖൂലുഹും ഫിൽ ആഖിറാ, അവരുടെ ബുദ്ധിയും അവരുടെ ചിന്തയും ആഖിറത്തിനെ പറ്റിയാണ്. ലൈസ ലഹു ഹമ്മുൻ ഇല്ലാ അമലുഹും യാ സ്വഹാബാ,
അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും എല്ലാം അല്ലാഹുവിന്റെ അടുക്കലാകുമ്പോ അവർക്ക് ഹമ്മില്ല, ടെൻഷനില്ല, വേദനയില്ല, ദുഃഖമില്ല, ദുരിതമില്ല. അങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞപ്പോ, അല്ലാഹുവിനെ അടുത്തറിഞ്ഞപ്പോ പിന്നെ ദുനിയാവിനെ അവർക്ക് വേണ്ടാതായി, ഭൗതികമായ രസങ്ങൾ അവർക്ക് വേണ്ടാതായി. പിന്നെ നല്ല വസ്ത്രം ധരിക്കണമെന്നില്ല, നല്ല ഭക്ഷണം കഴിക്കണമെന്നില്ല, നല്ല വാഹനത്തിൽ നടക്കണമെന്നില്ല. ദുനിയാവിനെ വെറും ഈച്ചയുടെ വില പോലെ അത്ര പോലും ഇല്ലാത്ത രീതിയിൽ അല്ലാഹുവിനെ അറിഞ്ഞപ്പോൾ ദുനിയാവ് ഒന്നുമല്ലെന്നായി. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മുഷിഞ്ഞ വേഷധാരികളായിരിക്കും സ്വഹാബ. ഭൗതികമായിട്ട് യാതൊരു ആഗ്രഹങ്ങളോ ഭൗതികമായിട്ട് യാതൊരു നേട്ടങ്ങളോ അവർക്ക് വേണ്ട. ഭൗതികത എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല, ദുനിയാവിനെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി ഓടിയവരാണ്. അതിൽ ഏറ്റവും മഹാനാണ് നമ്മുടെ മുമ്പിൽ പ്രിയമുള്ളവരെ. ഔലിയാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്ത് ഗൗസുല്ലാദം മുഹിയുദ്ദീൻ അബുദുൽ ഖാദിൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പറയുമ്പോ, അവരെ പഠിക്കുമ്പോ മഹാനായ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പറ്റി പഠിക്കുമ്പോ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോ എല്ലാവരും എല്ലാ ശ്രേണികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ തിരുമുറ്റത്ത് കിടക്കുന്ന മഹാനായ ഖുത്ബുസ്സമാൻ അബ്ദുർ റസാഖ് വാപ്പിച്ചി തങ്ങളെ പറ്റി അറിയാതെ പോവല്ലേ പ്രിയമുള്ളവരെ. അവരെ പറ്റി അറിയാതെ അവരെ പറ്റി പഠിക്കാതെ ഈ മണ്ണിൽ വന്ന് പോയിട്ട് എന്ത് നേട്ടമാണുള്ളത്? ഇൻഷാ അല്ലാ നാളെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുമല്ലോ, ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പറയണമല്ലോ. ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രമുഖരായി നമ്മുടെ മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വാപ്പിച്ചി തങ്ങൾ, നമ്മൾ വിളിക്കാറുണ്ട് വാപ്പിച്ചി, വാപ്പിച്ചി എന്ന് വിളിക്കണമെന്നാണ്, മസ്താൻ എന്ന് വിളിക്കാൻ പാടില്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മസ്താൻ മസ്താൻ എന്ന് പറയാൻ പാടില്ല, എന്നെ മസ്താൻ എന്ന് നിങ്ങൾ വിളിക്കരുതെന്ന് വാപ്പിച്ചി തങ്ങൾ ഹയാത്തിൽ പറഞ്ഞു. അവരോട് ഏറ്റവും ബന്ധപ്പെട്ട കുത്തുബിത്തങ്ങൾ പഠിപ്പിച്ചു, നമ്മളോട് പഠിപ്പിച്ചു, പറഞ്ഞു തന്നു. അങ്ങനെ മസ്തെന്ന് പറയുന്നവർക്കാണ് മസ്ത്, മസ്താൻ എന്ന് വിളിക്കുന്നവർക്കാണ് ഭ്രാന്ത്, അല്ലാതെ ബഹുമാനപ്പെട്ടവർക്കല്ല. ഔലിയാക്കന്മാരങ്ങനെയാണ് സഹോദരങ്ങളെ. ഇവിടെ വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത്, ആരാണ് ഈ കിടക്കുന്ന മനുഷ്യൻ എന്നറിയണം. ഇതൊരു മനുഷ്യനാണ്, അള്ളാഹു പദവി കൊടുത്ത മനുഷ്യനാണ്, ഒരു സാമ്രാജ്യം മൊത്തം അള്ളാഹു കീഴിലാക്കി കൊടുത്ത മനുഷ്യനാണ് ഈ കിടക്കുന്നത്. നമ്മളും ആ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ മനുഷ്യൻ അള്ളാഹുവിനെ അറിഞ്ഞു ദുനിയാവ് വേണ്ടെന്ന് വെച്ചയാളാണ് എന്നു പറഞ്ഞാൽ, സഹോദരങ്ങളെ എന്നു പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ചിറകോടടച്ചു പിടിച്ച മഹാനാണ് ഈ കിടക്കുന്നത്, അള്ളാഹു നെഞ്ചോട് ചേർത്ത് പിടിച്ച മഹാനാണ് ഈ കിടക്കുന്നത്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാർ അങ്ങനെയാകുമ്പോ അവരടുത്ത് വരുമ്പോൾ അവരാരാണെന്നറിയണം. ഈ കിടക്കുന്ന മഹാനായ മഹാനായ നമ്മുടെ വാപ്പിച്ചി തങ്ങളെ പറ്റിയിട്ട് ഖുത്ബുർ റസാഖ് ഉലീമാല എന്ന് പറഞ്ഞ് മഹാനായ മർഹൂം എ കെ കുഞ്ഞുമോൻ വായത് ഒറ്റുമാനൂർ അവരെഴുതിയിട്ടുണ്ട്. ഒരു രണ്ടു മൂന്ന് വരി ഞാൻ അങ്ങ് പാടാൻ, ബഹുമാനപ്പെട്ടവരെ പറ്റി ഈ ഹദറത്തിൽ നിന്നത് മധു പാടുമ്പോ അത് ഏറ്റവും സന്തോഷമാണല്ലോ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം, അവരുടെ അവരുടെ ചരിത്രങ്ങളും ചരിതങ്ങളും നമ്മളൊന്ന് പഠിക്കണം. ആരായിരുന്നു ഈ കിടക്കണ വാപ്പിച്ചി തങ്ങൾ? ഈ കിടക്കുന്ന മഹാനായ നമ്മുടെ വാപ്പച്ചി തങ്ങളെ പറ്റി ഒന്നറിഞ്ഞാൽ, ആ ഒരു രസം കിട്ടിയാൽ, ആ ഒരു സുഗന്ധം കിട്ടിയാൽ, മുടിക്കലിന്റെ റോഡിലൂടെ നടന്നു പോകുന്ന ഒരൊറ്റ മനുഷ്യ കുഞ്ഞിനും ഇവിടെ ഒന്ന് കേറാതെ പോവാൻ പറ്റൂല, ഈ ചുവട്ടിലൊന്നും വരാതെ പോവാൻ പറ്റൂല. അത്രയേറെ വലിയ മഹാനായ മഹത്വ എന്താ പറയേണ്ടത്, മഹത്തുക്കളിൽപ്പെട്ട മഹോന്നതന്മാരിൽ മഹോന്നതന്മാരിൽ മഹോന്നതനായ അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവി അലങ്കരിച്ച മഹാഗുരു, ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ആലിമാണെന്ന് പറയുമ്പോ, പല ഔലിയാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് പച്ച പുതപ്പും ധരിച്ച് ഏതെങ്കിലും മൂലയിരുന്ന് തസ്ബീഹ് മാല മറിക്കുന്നവരാണ് ഔലിയാക്കളെന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. ആര് പച്ചപ്പട്ട് ധരിച്ചാലും ഓടി അവിടെ ചെല്ലും, ഓടി അടുത്ത് ചെല്ലും, ആരാണെന്നോ എന്താണെന്നോ നമ്മൾ മനസ്സിലാക്കൂല. എന്നാ നിങ്ങൾ പഠിച്ചോ നമ്മളെ വാപ്പച്ചിത്തങ്ങളെ പറ്റി? മഹാനായ വാപ്പച്ചിത്തങ്ങളെ പറ്റി ഒന്ന് കേട്ടോ.
ഫാളിലറു മുഹമ്മദ് കുഞ്ഞിലബ്ബ പൊന്മകൻ വലിയുള്ള ഷറഫിലേറും സാറഹുമ്മ പെറ്റ കൂത്തുബുള്ള ഇമ്പമാലവർ വളർത്തിയ പൈതലാം വലിയുള്ള വമ്പരാം അബ്ദുറസാഖ് കുത്തുബ് വലിയുള്ള തിരുവനന്തപുരം ജില്ലയിൽ എന്റെ പ്രിയമുള്ളവരെ കണിയാപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആറ്റിങ്ങലിന്റെയും കഴക്കൂട്ടത്തിന്റെ ഇടയിലുമുള്ള ചെറിയ ഒരു ഗ്രാമമാണ് കണിയാപുരം. ഇന്ന് ഈ വാഴ്ത്തു പറയുന്ന സുഫിയാമ്പാക്കവി ഇവിടെ നിൽക്കുന്നത് ആ മഹാനായ ഞങ്ങളെ വാപ്പച്ചി തങ്ങളുടെ വീടിന്റെ ഓരത്താണ് ഈ സാധുവിന്റെയും വീട്. അവിടെയുള്ള ബഹുമാനപ്പെട്ടവരുടെ പിതാവിനെ അറിഞ്ഞോ അറിയാതെയോ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. കണിയാപുരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി നടന്നു പോയിട്ടുണ്ട്. ഈ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, നമ്മളെ വാപ്പച്ചി തന്നെയാണല്ലോ. ഈ ഒരു വെളിയായിരിക്കും ഇവിടെ വരാനും ഇങ്ങനെ പറയാനും പ്രേമം കൂടാനും ആശിക്കാവാനും പൊട്ടിക്കരയാനും നമുക്ക് കഴിയുന്നത് അവിടുത്തെ നേരത്തെ ഉള്ള റൂഹിയായ ബന്ധമാണ്. ഈ റൂഹുമായിട്ടുള്ള ബന്ധമില്ലാത്ത ഒരാൾക്കും ഇങ്ങട്ട് കയറാൻ കഴിയില്ല. അതൊരു വഹാബിക്കും കഴിയില്ല, ഒരു മൗദൂദിക്കും കഴിയില്ല, ഒരു പുത്തനാശയക്കാർക്കും കഴിയില്ല. ഈ പരിസരത്ത് വരാൻ അവർക്ക് കഴിയില്ല, അള്ളാഹു അനുവദിക്കില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ആ കണിയാപുരം എന്ന ശാന്ത സുന്ദരമായ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഫാളിലാൽ മുഹമ്മദ് കുഞ്ഞിലബ്ബ മകൻ വലിയുള്ള കുഞ്ഞിലബ്ബ എന്ന മഹാപണ്ഡിതൻ, മഹാനായ ആരിഫ്, മഹാനായ ശ്രേഷ്ഠനായ ആ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന മനുഷ്യൻ, വളരെയേറെ സമ്പത്തിന്റെ ഉടമയായ മനുഷ്യൻ, ആ മഹാനായ വാപ്പച്ചിയുടെയും ഷറഫിലേറും സാറ ഉമ്മ, ഭാഗ്യവതിയായ ഉമ്മ ആ ഉമ്മയുടെയും മകനായിട്ട് കണിയാപുരത്ത് ജനിച്ചു. അവിടത്തെ പള്ളി ദരസിൽ അവർ ദരസിൽ പഠിച്ചു. അവിടുന്ന് പ്രഥമ വിദ്യാഭ്യാസം നേടി. ആധുനികമായ കാലഘട്ടങ്ങളിൽ പറഞ്ഞാൽ അത് മനസ്സിലാവൂല. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ ആഴങ്ങളിൽ അന്നുള്ള കാലങ്ങളിൽ ഊളിയിട്ടിറങ്ങുന്ന വല്ലാത്ത ത്യാഗമാണ്. അതിലേക്ക് നമ്മുടെ വാപ്പ് ചിത്തങ്ങള് കാലെടുത്ത് വെച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നൊരു ജൈത്രയാത്ര അങ്ങ് നടക്കുകയാണ്. ഇൽമിനായി ജനിച്ച രാജ്യം വിട്ടവർ വലിയുള്ള ദിക്കുകൾ പലതിൽ പഠിച്ചു ഉയർന്നവർ വലിയുള്ള അദബിനാൽ മീഗവായ ഉലു ലഭിത്തവർ വലിയുള്ള വലിയോർക്കുള്ള ഹരിളയുമെല്ലാം ഏറിയോർ വലിയുള്ള ഇൽമിന്റെ പാന്താവിലേക്ക് കാലെടുത്തു വെച്ചു. സഹോദരങ്ങളെ, മഹാന്മാരിൽ മഹാന്മാരായ പണ്ഡിതന്മാരായ അള്ളാന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് പറന്നുയർന്ന ഔലിയാക്കന്മാരുടെ മുന്നിൽ ചെന്ന് ഇൽമു പഠിക്കാൻ വാപ്പച്ചിത്തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. ഭക്ഷണം വേണ്ട, ഊണും വേണ്ട, ഉറക്കവും വേണ്ട, ഇൽമു മാത്രം മതി. നമ്മൾ ബിരിയാണി കഴിക്കുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി വാപ്പച്ചിത്തങ്ങൾ പഠിക്കാൻ ചെന്നപ്പോ കഴിക്കുന്നത് മൊത്തം ഇൽമാണ്, ചിന്തിക്കുന്നത് മൊത്തം ഇൽമാണ്. അന്നേ ശാന്ത സുന്ദരനായിരുന്നു, അന്നേ അള്ളാഹുവിനെ പേടിച്ചാ ജീവിക്കുന്നത്. കുട്ടിയിലെ വല്ലാത്ത അദബ്, അദബെന്ന് പറഞ്ഞാൽ ഗുരുനാഥന്മാരെയും ഔലിയാക്കന്മാരുടെ മുമ്പിലും കുമ്പിട്ട് നിന്ന് അവര് പറയുന്നത് അക്ഷരം പ്രതി കേട്ട് പഠിച്ച മഹാനായ പണ്ഡിതനായി അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് കയറി പോവുകയാ. അൽഹംദുലില്ലാഹ്. നഫിലുകളൊക്കെയുമേടു തവർ വലിയുള്ള ഫറുലുകൾ ഒഴിയാതെ വീട്ടിൽ നിന്നവർ വലിയുള്ള പഠിക്കുന്ന കാലഘട്ടത്തെ ആബിദായി മാറി, ഒറ്റവക്കത്ത് നിസ്കാരം മുടക്കാത്ത പൊന്നുമോനായി മാറി, സത്യം മാത്രം പറയുന്ന ഏറ്റവും ശ്രേഷ്ഠവാനായ പുണ്യവാനായി മാറി. ആരെ പോലെ എന്നറിയോ പ്രിയമുള്ളവരെ, ഔസുല്ലാളം മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇൽമു പഠിക്കാനായി പോകുന്ന വഴിയിൽ ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ ആരെന്ത് ചോദിച്ചാലും കള്ളം പറയല്ലേ മോനെ. അങ്ങനെ ആ ഒരു
വിളിച്ച വാക്കിന്റെ പേരിൽ, ആ വാക്ക് സ്വീകരിച്ചതിന്റെ പേരിൽ ലോകം കണ്ട ഏറ്റവും വലിയ സുൽത്താനായി മാറിയ ഔസുല്ലാളം തങ്ങളുടെ അതേ തായ് വഴി ഇൽമിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു. സഹോദരങ്ങളെ, പഠിക്കണം നമ്മൾ ആ മനുഷ്യനെ. എന്നിട്ട് എവിടം പറയെന്നറിയോ, മഹാപണ്ഡിതനായി നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. കണിയാപുരത്തേക്ക് നടന്നു വന്നു. വാപ്പയും അമ്മയും നാട്ടുകാരും എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ചു. എല്ലാവരും വമ്പൻ സ്വീകരണം കാരണം അന്ന് ആ കാലഘട്ടത്ത് അങ്ങനെ ഒരാലിമ കണിയാപുരത്തിന്റെ മണ്ണിലുണ്ടായിരുന്നില്ല, തിരുവനന്തപുരം ജില്ലയുടെ മണ്ണിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും വലിയ ആലിമിന്റെ മുന്നിലാ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോ അദബ് വേണേ, ഇവിടെ ചിരിക്കല്ലേ പ്രിയമുള്ളവരെ, ഇവിടെ കളിക്കല്ലേ പ്രിയമുള്ളവരെ, ഇവിടെ വന്ന് അദബ് കെട്ടൊരു വർത്തമാനം പറയല്ലേ സഹോദരങ്ങളെ. ആരെന്നറിയോ ഈ കിടക്കുന്ന മഹാനായ വലിയ മനുഷ്യനെ പറ്റിയാ നിങ്ങളോട് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ആർ തട്ടഹസിച്ചുള്ള ചിരിയാളങ്ങൾ കേൾക്കാൻ പാടില്ല. അല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകൻ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞത്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരു മനുഷ്യനിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ദീനിന്റെ പണ്ഡിതനാക്കും. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പോരാ, പണ്ഡിതന്മാരുടെ പണ്ഡിതനായി ആ കാലഘട്ടത്തെ നക്ഷത്രങ്ങളെ പോലെ ജ്വലിച്ചു നിന്ന മഹാനായ മഹാനായ പണ്ഡിത ശ്രേഷ്ഠനായി മഹാനായ വാപ്പിച്ചിത്തങ്ങൾ മാറുകയാ. ഓ ചിറ പള്ളി മുതരി സായി വലിയുള്ള വാണിതും നാളുറുതിയിൽ മീഗന്ധവർ വലിയുള്ള ചെന്ന് വള്ളം കടവു പള്ളി ലന്ന് വലിയുള്ള ഉറുതിയും തുടങ്ങി സ്റ്റേജിൽ നിന്ന് കൂത്തുള്ള. അത്ഭുതപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. വാപ്പിച്ച് തങ്ങളുടെ മധു പറഞ്ഞാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ, കരഞ്ഞു പോകും നമ്മള്. പിന്നെ മുതരിസായി പള്ളിയാകെ പള്ളിയാകെ പള്ളിയിൽ പാവങ്ങളായ അന്ന് ആ നാട്ടിൽ ഒരു നിലയ്ക്ക് ഒരു ഗതിക്കും പരഗതിയില്ലാത്ത പാവങ്ങളായ മക്കളെ പിടിച്ചു കൊണ്ടുവന്ന് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ആ നാട്ടുകാരെല്ലാം ആ സമക്ഷത്തിൽ ഇൽമു പഠിക്കാൻ ഒരുമിച്ചുകൂടി. ആകെ 2 മണിക്കൂറേ രാത്രി ഉറങ്ങും. പിന്നെ എല്ലാം തഴലും തഴലീമുമാണ്. ഇൽമിന്റെ വിഹായസിലേക്ക് പറന്നുയർന്നാൻ തുടങ്ങി. അപ്പോഴും സുന്നത്ത് ഒഴിവാക്കൂല, ഫർളു ഒഴിവാക്കൂല, ഇബാദത്ത് ഒഴിവാക്കൂല, ദിക്ർ ഒഴിവാക്കൂല. ആലോചിച്ചു നോക്കൂ, ആ ജീവിതത്തിന്റെ സുന്ദരമായ സ്പഷ്ടമായ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഉജ്ജ്വലമായ ജീവിത ശൈലി ഒന്നൊന്ന് മനസ്സിലിട്ട് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇവിടെ വന്ന് ഈ പട്ടൊന്ന് മുട്ടുമ്പോൾ ഈ കാലിന്റെ ചുവട്ടിൽ നിന്നൊന്ന് കൈ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുമ്പോ ആരുടെ മുന്നിലാ അല്ലാഹ് വലിയ മഹാനായ ആലിമായിരുന്നു. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഒരു മഹാനായ വലിയ ആലിമായിരുന്നു. പോരാ, ഇനി അങ്ങോട്ട് പറഞ്ഞാൽ ആലിമിന്റെ ഒരു ഒരു ശീർഷകം പള്ളി ദർസിൽ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അത് അങ്ങോട്ട് കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ വാഴലായിരുന്നു, പ്രഭാഷകനായിരുന്നു. അത് കേട്ടോ, മാനവർ കൂറഞ്ഞാൽ നളർത്ത് വലിയുള്ള ഗളബ് ഷേദീദാലെ സൗത്തും ഏറ്റിയോർ വലിയുള്ള ചെന്ന് വള്ളം കടവ് പള്ളി ലന്ന് കൂത്തുകുള്ള ഉറുതിയും തുടങ്ങി സ്റ്റേജിൽ നിന്ന് കൂത്തുകുള്ള. വള്ളം കടവന്ന സ്ഥലത്തിൽ മഹാനായ വലിയ കിടന്നു ചെന്നു, സ്റ്റേജിൽ കയറി വാഴ തുടങ്ങി. അവിടെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ശബ്ദമൊന്നുകൂട്ടി, അന്നിതുപോലെ മനോഹരമായ ശബ്ദമുള്ള മൈക്കുകളില്ല, സംവിധാനങ്ങളില്ല, സ്വന്തം ശബ്ദമാണാകെ ഉള്ളത്. മൈക്കുകളെ സഹായം കൂടാതെ ഒരു വല്ലാത്ത ശബ്ദത്തെ അവിടെ അവിടെ നിന്ന് പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്,
ജദബിനാൽ പറഞ്ഞു ഇസ്സും വിട്ടു വലിയുള്ള തൽക്ഷണം എത്തുന്നു നാൽക്കാലികളും വലിയുള്ള മനുഷ്യരല്ല മനുഷ്യരെ കാളാ വിളി കേട്ടപ്പോൾ മൃഗങ്ങൾക്ക് വരെ മനസ്സിലായി പടച്ചവനെ എല്ലാവരെയും വിളിക്കുന്നു ഞങ്ങൾക്കും മനസ്സിലായ വിളി ആരുടെ വലിയ ആരുടെ വിളിയാ പ്രിയമുള്ളവരെ നമ്മുടെ വാപ്പിച്ചിത്തങ്ങൾ വിളിക്കുകയാ മനുഷ്യര് മാത്രമല്ല സിംഹം വരുന്നുണ്ട് കടുവ വരുന്നുണ്ട് പുലി വരുന്നുണ്ട് മാൻപേടകൾ വരുന്നുണ്ട് പ്രാവുകളും പറവകളും പക്ഷിലതാദികളും സർവ്വതും വന്നണയുന്നുണ്ട് ആളുകളെല്ലാം ഒരുമിച്ചു കൂടിയ തിരുഹദറത്തിൽ കണ്ട് കാറാമത്തിനാല ദിക്കതിൽ വലിയുള്ള മാനവർ നിറഞ്ഞ ഉറുതി പിണ്ടവർ വലിയുള്ള അങ്ങനെ സ്റ്റേജുകളായ സ്റ്റേജുകളിൽ വേള പറഞ്ഞു അല്ലാന്റെ ദീനിനു വേണ്ടി ജീവിതം മാറ്റിവെക്കുകയാ സുബ്ഹാനല്ലാ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാ തഅലീമും തഅല്ലുമും തഅലീമുമായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ സുബ്ഹാനല്ലാ ജദബിനാൽ പറഞ്ഞു ഗൗസിൻ മദ്ഹിനേ വലിയുള്ള ഈ വാക്കാണെന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായി ഈ മക്കാമിന്റെ ഉള്ളിൽ നിഴലിച്ചു നിൽക്കേണ്ട വരി ഇതാണ് പ്രിയപ്പെട്ടവരെ ജദബിനാൽ 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 അതൊരു ഹാലാണ് ജദബിന്റെ ഹാൽ എന്ന് പറയാം അത് കാണണമെങ്കിൽ ഇവിടത്തെ കുത്തുബിയത്തിന് പങ്കെടുക്കണം ഇവിടെ നല്ലാതാ ആ ഒരു ഹാല് വേറെ എവിടെ പോയാലും കിട്ടൂല അത് അനുഭവിച്ചറിയണം കുത്തുബിയത്തിലൊക്കെ പങ്കെടുക്കുന്നവരാണ് നമ്മൾ ഇവിടെ വന്ന് കുത്തുബിയത്തിൽ ഒന്ന് പങ്കെടുക്കണം അത് ഇടയ്ക്ക് വന്ന് പോയി അല്ല അവല് മുതൽ പങ്കെടുക്കണം അപ്പൊരു സുഖം കിട്ടുന്ന സുഖമുണ്ടല്ലോ അതാണ് ഈ വരി ജദുബിനാൽ പറഞ്ഞു ഗൗസിൻ മദ്ഹിനേ വലിയുള്ള കൽബദിൽ വെളിവായ ഹാലിൽ എത്തി വലിയുള്ള ആ മഹാനവരുടെ ഹൃദയത്തിന് മാറ്റം വന്നതാരെ പറഞ്ഞപ്പോഴെന്നറിയോ ജദബിന്റെ ഹാലായി മാറി ഔസുല്ലം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇത് പറയുമ്പോ ശരീരത്തിനാകെ മാറ്റം തലയ്ക്കാകെ വല്ലാത്തൊരു ഭ്രമം ബുദ്ധി വല്ലാതെ വല്ലാതെ ഏതോ ലോകത്തേക്ക് പറന്നു പോകുന്നു ശരീരം ഭൂമിയിലല്ലാതെ മഹാനവർ വല്ലാത്തൊരു ഹാലിലേക്ക് പറന്നുപോയി ആ കുതുബിയത്തിന്റെ വരികളാണ് പ്രിയമുള്ളവരെ ഇന്നീ മക്കാമിന്റെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്നത് ആ ഗൗസുല്ലാളം തങ്ങളെ പേര് വിളിക്കും പോലെ ഈ മക്കാമിൽ ഏത് പേരാ വിളിക്കപ്പെടുന്നത് അത് ഈ മഹാന്റായ ഹാല് മാറ്റത്തിന്റെ ആ ഒരു ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് വല്ലാത്തൊരു വിളിയാണത് എന്നിട്ടോ ഗൗസ് മുഹയ്യദ്ദീനെ വാളിൽ കണ്ടു വലിയുള്ള സ്റ്റേജ് വിട്ടിറങ്ങി ഉടനെ പാഞ്ഞവർ വലിയുള്ള സുബ്ഹാനല്ലാ ആയിരം വട്ടം നമ്മൾ വിളിക്കാറില്ലേ പ്രിയപ്പെട്ടവരെ ആയിരം വട്ടം വിളിക്കാറില്ലേ ഉമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സർമല്ലി വഫവതിഹി അജബ്തുഹു മുസ്രിയാൻ മിൻ അജ്ലി ദഅവതിഹി സുബ്ഹാനല്ലാ എന്തൊരു വരിയാണ് എന്നെ ആയിരം വട്ടം വിളിച്ചാൽ ആയിരം വട്ടം വിളിച്ചാൽ ഉടനടി ഞാൻ മറുപടി തരുമെന്ന് മഹാനായ ഗൗസുല്ലം സുൽത്താനുൽ ഔലിയാ ബാഗ്ദാദിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പൊന്നെ അവരെ പേരുരുവിടുകയാ ദിക്റുൽ അംബിയായ ഇബാദാ ദിക്റു സ്വാലിഹീന കഫാറ അംബിയാക്കന്മാരുടെ പേര് പറയല് ഔലിയാക്കന്മാരുടെ പേര് പറയല് ശിർക്കാവൂല പ്രിയപ്പെട്ടവരെ ആയിരമല്ല പതിനായിരമല്ല ലക്ഷമല്ല കോടാന് കോടി തവണ വിളിച്ചോ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ വിളിച്ചോ ഒരു മടിയും വേണ്ട യാ ഗൗസു എന്ന് വിളിച്ചോ ഒരു ശിർക്കും വരൂല കാരണം അല്ലാഹു റബ്ബാണെന്ന് നമുക്കറിയാം
ഇത് വലിയാണെന്ന് നമുക്കുള്ള തിരിച്ചറിവാണ് ഈ വിളി. ആ തിരിച്ചറിവില്ലാതെ പോകുമ്പോഴാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആയിരമാണോ ഇവിടെ വിളിക്കുന്നത്. ആ വാപ്പിച്ചു തങ്ങളുടെ പേര് പറഞ്ഞ് ഹൃദയം പൊട്ടി എന്റെ പ്രിയപ്പെട്ടവൻ പാടി ഇവിടത്തെ കുത്തുബിയത്ത് അവസാനിക്കുമ്പോൾ വല്ലാത്ത ആത്മനിർവൃതിയാണ് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? ഇവിടെ വരുമ്പോൾ ആ സുഖം കിട്ടിയത് എവിടെ നിന്നറിയോ? ഈ മഹാനായന്റെ വാപ്പിച്ചിത്തങ്ങളുടെ ഹാലങ്ങ് മാറിയത് ആ പേര് വിളിച്ചപ്പോഴാ. സ്റ്റേജ് വിട്ടിറങ്ങി ഓടുകയാ. കണ്ടു ഞാൻ ഹൗസിനെ, കണ്ടു ഞാൻ ഹൗസിനെ, കണ്ടു ഞാൻ. പോകട്ടെ, ഇനി എനിക്ക് ദുനിയാവ് വേണ്ട, ഇനി എനിക്ക് ഭക്ഷണം വേണ്ട, ഇനി എനിക്ക് നല്ല വസ്ത്രം വേണ്ട, ഇനി എനിക്ക് നല്ല സുഗന്ധം വേണ്ട. എല്ലാം അല്ലാഹു ആണ്, എല്ലാം അല്ലാന്റെ ഔലിയാക്കന്മാരാണ്. അതുവഴി കടന്നു ചെന്ന് സുബ്ഹാനല്ലാഹ്. പിന്നെ എല്ലാവരും കാണുന്നത് വേറൊരു അവസ്ഥയിലാണ്. സുഹൃദ് എന്ന വല്ലാത്ത പരിത്യാഗത്തിന്റെ മേഖലയിലോട്ട്, വിലായത്തിന്റെ പദവിയിലോട്ട് കയറി. നേരത്തെ റസൂലുള്ള പറഞ്ഞതുപോലെ മോശമായ വസ്ത്രമായി, കഴുത്തിലും കാലിലും ചങ്ങലകളായി, മുത്തുമണികളുള്ള മാലകളായി. എല്ലാവരും നോക്കി നിൽക്കേ തീ കുണ്ടാരത്തിലോട്ട് ചാടി വീണുപോയ ബഹുമാനപ്പെട്ട വാപ്പിച്ചിത്തങ്ങൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇറങ്ങി വരികയാ. അത്ഭുതങ്ങളുടെ കലവറകളാ പ്രിയമുള്ളവരെ ഈ സവിധത്തിൽ നടക്കുന്നത്. അത്ഭുതങ്ങളുടെ കലവറകളാണ് ഈ സവിധത്തിൽ നടക്കുന്നത്. ആ വലിയ പിന്നെയുണ്ടല്ലോ, ഒരു ദിവസം നമ്മുടെ എറണാകുളം ജില്ലയുടെ മുടിക്കിലെത്തുകയാ. പണിയാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാ. അൽഹംദുലില്ലാ, നമ്മുടെ കാവലാ പ്രിയമുള്ളവരെ, ഈ അടുത്തുള്ള മാടവനത്തങ്ങളുപ്പാപ്പ, വാപ്പച്ചിത്തങ്ങളുപ്പാപ്പ രണ്ടുപേരും കണക്ഷനാവുകയാണ്. വിലായത്തിന്റെ പദവിയിലേക്ക് കടന്നു പോകുന്ന കണക്ഷൻ വല്ലാത്ത കണക്ഷനായി. സഹോദരങ്ങളെ, പിന്നെ അവരുടെ ജീവിതം അല്ലാഹു ഏറ്റെടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഹായി മുടിക്കൽ വന്ന് ഇവിടെ നിന്ന് വിവാഹം കഴിച്ചു. അവിടെ നിന്ന് മക്കളുണ്ടായി. ആ മകനാണ് ആ കാലിന്റെ ഭാഗത്ത് കിടക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മയാണ് ഞങ്ങളുടെ, നമ്മുടെ വാപ്പച്ചി എന്ന് പറയുമ്പോ അപ്പുറത്ത് കിടക്കുന്ന ഉമ്മച്ചിയാണ് ബീവി ആയിഷ. ഉമ്മ നമ്മുടെ ഉമ്മയാ, നമ്മുടെ വാപ്പയാ. അല്ലാഹു ആദരിച്ചവരാ, അല്ലാഹു ബഹുമാനിച്ചവരാ. കൈവിട്ട് കളയല്ലേ മുഅ്മിനെ, ഒരാളും കൈവിട്ട് കളയല്ലേ. കേക്കണോ ഈ അടുത്ത സമയത്ത് ഈ ഹളറത്തിൽ നടന്ന അത്ഭുതമായ സംഭവം കേൾക്കണോ? ദൃക്സാക്ഷിയാണ് ഈ സാധുവായ ഞാൻ. പ്രിയപ്പെട്ടവരെ, ഡോക്ടറിന്റെ അടുക്കൽ പോയി, ആർ സി സിയിൽ ചെന്നു, ക്യാൻസർ സെന്ററിൽ ചെന്നു. ആലുവയിലുള്ള ഒരു ഉമ്മക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരപ്പെട്ടു, ക്യാൻസർ ആണെന്ന് സ്ഥിരപ്പെട്ടു. എങ്ങനെയോ പറഞ്ഞു ഇവിടെ വാപ്പച്ചിത്തങ്ങൾ ഉണ്ടെന്ന്, ഇവിടെ കുത്തുബിയത്ത് നടക്കുന്നുണ്ടെന്ന്, നേർച്ചയാക്കിയവരുടെ പലരുടെയും രോഗങ്ങൾ മാറിയെന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇവിടെ സ്ഥിരം വരുന്ന പ്രിയപ്പെട്ട ഉമ്മ ഉമ്മയോട് പറഞ്ഞു, മോളെ 11 കുത്തുബിയത്ത് അങ്ങ് നേർച്ചയാക്കൂ, വാപ്പച്ചി എടുത്തു പോയി ചെല്ലാമെന്നേക്ക് പൊന്നുമോളെ. വല്ലാഹി വല്ലാ, ഈ ഹലറത്തിൽ നിന്ന് നുണ പറയുന്നതല്ല പ്രിയമുള്ളവരെ, വല്ലാഹി വല്ലാ. അതിന് സാക്ഷിയാ സഹോദരങ്ങളെ, ആരും പറയുന്നത് കേട്ടിട്ട് പറയുന്നതല്ല പ്രിയമുള്ളവരെ. അൽഹംദുലില്ലാഹ്, ആ ഉമ്മ ഇവിടെ വരാൻ തുടങ്ങി. ക്യാൻസർ പിടിച്ചു പോയ ഉമ്മ ഈ ഹലറത്തിൽ വരാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞു വിളിച്ചു, വാപ്പിച്ചി വാപ്പിച്ചി. ഔസുല്ലാദന്തങ്ങളുടെ വിലായത്തിന്റെ പവറിലേക്ക് പറന്നുപോയ വാപ്പിച്ചി രോഗിയായിട്ട് അങ്ങയുടെ ഹലറത്തിൽ വന്നവളാ ഞാൻ. സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ കുത്തുബിയത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ കുത്തുബിയത്ത് കഴിഞ്ഞു, മൂന്നാമത്തെ കുത്തുബിയത്ത് കഴിഞ്ഞു, നാലാമത്തെ കുത്തുബിയത്തായി. സ്കാൻ ചെയ്ത് നോക്കേണ്ട സമയമായി, പരിശോധിച്ച് നോക്കേണ്ട സമയമായി. അത്ഭുതം അത്ഭുതം, കറാമത്ത് കറാമത്ത് എന്ന് പറയുന്നത് ഇതാണ് പ്രിയമുള്ളവരെ. ഈ മണ്ണിൽ നൂറുകണക്കിന് കറാമത്തുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നാലാമത്തെ കുത്തുബിയത്തിന് പോയിട്ട് അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ക്യാൻസർ എന്നല്ല, അതിന്റെ ഒരു അണു പോലും ആ ശരീരത്തില്ലാത്ത വിധം ഭേദമായി ശിഫയായി മാറിപ്പോയെങ്കിൽ, മനസ്സിന്റെ ആഗ്രഹം ഇവിടെ സമർപ്പിച്ചപ്പോ, മനസ്സിന്റെ വേദന ഇവിടെ സമർപ്പിച്ചപ്പോ, മനസ്സുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ, മനസ്സുകൊണ്ട് അവലാതി പറഞ്ഞപ്പോ, ഇവിടെ നിന്ന് സ്വീകരിച്ചു അത് ശിഫയായി മാറിയെങ്കിലും. സഹോദരങ്ങളെ, അതല്ലേ നമ്മുടെ വാപ്പിച്ചി? അതല്ലേ ലോകം കണ്ട വലി? അവരെയല്ലേ വലിയെന്ന് വിളിക്കേണ്ടത്? അവരെയല്ലേ വാപ്പച്ചി എന്ന് വിളിക്കേണ്ടത്? ആലോചിച്ചു നോക്കൂ.
അത്ഭുതങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്? നൂറുകണക്കിന് പാവങ്ങൾക്കല്ലേ ഇവിടെ ഭക്ഷണം വെച്ച് കൊടുത്തു വിടുന്നത്? ഏത് മക്കാമിലുണ്ട് പ്രിയമുള്ളവരെ? കേരളത്തിലൊന്ന് പരതി നോക്ക്. തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ പോയിട്ടുള്ളവരല്ലേ ഭീമാ ഉമ്മിച്ച മുതൽ സി എം വലിയുള്ളായി തങ്ങൾ മടവൂർ സുൽത്താൻ എത്രയെത്ര രോഗങ്ങളുമായിട്ട് അങ്ങയുടെ മുന്നിൽ വന്നു വന്നു. വലിയേ ഒരു വാക്കല്ല, ഒരു നോട്ടം കൊണ്ടല്ല, ഒരു ചിന്ത കൊണ്ടല്ല, ഒരു സംസാരം കൊണ്ടൊരു മരുന്ന് പോലും ഇല്ലാതെ ക്യാൻസറും ട്യൂമറും മാറ്റിയ വലിയേ എന്ന് പറയുന്ന സി എം വലിയുള്ളാന്റെ ഹളറത്തിൽ പോയാൽ ഇത്രയേറെ അന്നദാനം നടക്കുന്ന മക്കാമില്ല പ്രിയമുള്ളവരെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക എന്റെ പ്രിയപ്പെട്ടവരെ. വെള്ളപ്പൊക്കമുണ്ടായല്ലോ രണ്ടു വർഷം മുമ്പ്. നമ്മുടെ പ്രിയപ്പെട്ട ചെറുവേലിക്കുന്ന് മുള്ളംകുന്നടക്കം വെള്ളത്തിന്റെ അടിയിൽ വീടുകളായപ്പോ ഈ ആലുവയുടെ പെരുമ്പാവൂരിന്റെ ഇടയിൽ ആലുവ പെരിയാറിന്റെ തീരത്തടുത്ത് നിൽക്കുന്ന വേറെ ഏത് മക്കാമാ ഉള്ളത് പ്രിയപ്പെട്ടവരെ? വെള്ളം കയറിയിട്ടുണ്ടോ? ഈ പരിസരത്ത് വെള്ളം വന്നിട്ടുണ്ടോ? ഈ കൊടിമരത്തിന്റെ അവിടെ നിന്ന് തട്ടിയിട്ടങ്ങ് തിരിച്ചു പോയില്ലേ പ്രിയപ്പെട്ടവരെ? ആരാ വാപ്പിച്ച് എന്നറിയോ? ആരാ വാപ്പിച്ചെന്നറിയോ? അത്ഭുതങ്ങളുടെ കേദാരമാണ്, അത്ഭുതങ്ങളുടെ കലവറയാണ്. പാസ് ചെയ്തു പോകുമ്പോ സലാം പറയാതെ പോവല്ലേ? അതബ് കേടാണ് പ്രിയപ്പെട്ടവരെ, അതബ് കേടാണ് പ്രിയപ്പെട്ടവരെ. ഹൃദയത്തിൽ ചേർത്ത് വെക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ, അള്ളാഹു ബഹുമാനിച്ചവരെ, അള്ളാഹു ആദരിച്ചവരെ, അള്ളാഹു സ്നേഹിച്ചവരെ, അള്ളാഹു നെഞ്ചോട് ചേർത്തവരെ, അവരെ നെഞ്ചോട് ചേർത്ത് വെക്കാതെ രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും ആവില്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ വരാതെ നമുക്ക് പോവാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടെ വരുന്നവരെ ഹൃദയം കൊണ്ട് പ്രേമിക്കുക, ഹൃദയം കൊണ്ട് പ്രേമിക്കുക, ഹൃദയം അവിടേക്ക് സമർപ്പിക്കുക, ഹൃദയത്തിലോട്ട് ചേർത്തു വെക്കുക. അള്ളാഹുവിന്റെ വിലായത്തിന്റെ പവറിൽ കടന്നു പോകുന്നവരെയെല്ലാം, പ്രത്യേകിച്ച് ഇവിടെ വന്നവരെല്ലാം, അണഞ്ഞവരെല്ലാം, വന്ന് കൂടിയവരെല്ലാം, വന്ന് പോകുന്നവരും പോയവരും വരാൻ പോകുന്നവരും ചേർന്ന് നിൽക്കുക. ഹൃദയം അവിടത്തോട് ചേർത്തു വെക്കുക. എന്നിട്ട് പറയുക, വാപ്പിച്ചി എന്നുറക്കെ വിളിക്കുക. ഇതിന് അറബി ഭാഷയിൽ ഒരു പേരുണ്ട്, ഇസ്തിഗാസ. ഇസ്തിഗാസ എന്ന് പറയും ശറായിൽ അനുവദനീയമാണ്, അത് ശിർക്കല്ല. പ്രേമം കൂടുന്നവര് അവരാ പട്ടുപിടിച്ച് മുത്തും അവരാ കല്ലിനോട് ചേർന്ന് നിൽക്കും. ഇതൊക്കെ ഒരു വല്ലാത്ത പ്രേമമാണ്. ആരെ പ്രേമിച്ചതുപോലെ എന്നറിയോ? നമ്മുടെ ഹബീബായ റളിയല്ലാഹു അൻഹു, ഹബീബായ നബിതങ്ങളെ പ്രേമിച്ചതുപോലെ, ഉക്കാശ റളിയല്ലാഹു അൻഹു പ്രേമിച്ചതുപോലെ. ബദറിന്റെ രണാങ്കണത്തിൽ വരിക്കി നിന്നപ്പോ നേരെ നിക്കുക്കാശ എന്ന് പറഞ്ഞ് തോളിൽ വടിയിട്ട് കുത്തിയപ്പോൾ ഒന്ന് തട്ടിയപ്പോ അള്ളാന്റെ റസൂൽ അങ്ങനെ തട്ടിയപ്പോ ഉക്കാശ പറഞ്ഞല്ലോ, തിരിച്ചടിക്കണം നബിയേ, എനിക്ക് തിരിച്ച് പ്രതികരിക്കണം നബിയേ. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം കേട്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാള് വലിച്ചൂരിയല്ലോ, വെട്ടട്ടെ നബിയേ അവന്റെ തല, ഞാൻ അവനെ കൊന്നു കളയട്ടയോ നബിയേ? വേണ്ട ഉമറേ, അവനെ തൊടല്ലേ ഉമറേ, അതവന്റെ ഹക്കാണ്, അവൻ എന്നെ അടിച്ചോട്ടെ. പറഞ്ഞു, നബിയേ നിങ്ങൾ എന്നെ അടിച്ചപ്പോൾ എന്റെ ശരീരത്തിന്റെ ശരീര തുടുപ്പില്ലായിരുന്നു നബിയേ, ഉടുപ്പൂരണൻ നബിയേ, അങ്ങയുടെ കമീസൂരണൻ നബി. അബൂബക്കർ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി, ഉമറിന്റെ കണ്ണ് ചുവന്ന് തുടുക്കാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. അലി ഹൈദറുൽ ഖറാർ ഒരു 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 മയവുമില്ലാതെ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പ്രതികരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ചാടി ഇറങ്ങി, അലിയേ ഇരി ഉമറേ ഇരി, ആരും അനങ്ങാൻ പാടില്ല, അത് ഉക്കാശിയുടെ അവകാശം എന്ന് വിട്ടുകൊടുത്ത ലോകത്തിന്റെ കാരുണ്യമേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വടിയെടുത്ത് കയ്യിൽ കൊടുത്തു. ഉക്കാശ ചോദിച്ചു, നബിയേ അടിക്കുമ്പോൾ ഒന്ന് ശക്തി കൂടിപ്പോയാൽ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഉക്കാശ. സുബ്ഹാനല്ലാഹ്, പിന്നെ ഇവിടെ സംഭവിച്ചത് എന്തെന്നറിയോ? പ്രേമത്തിന്റെ അതിർവരമ്പുകൾ വിട്ടുപോയ ലോകത്തെ ഏറ്റവും വലിയ പ്രണയത്തിന്റെ രൂപമൂലമായ അത്ഭുതമായ അനിർവചനീയമായ ആനന്ദത്തിന്റെ ഏറ്റവും വലിയ ഉല്ലാസമാറാടുകയാ, ഉല്ലാസമാറാടുകയാ. സുബ്ഹാനല്ലാഹ്, കയ്യിലിരുന്ന വടി വലിച്ചെറിഞ്ഞിട്ട് യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്.
യാ ഹബീബല്ലാ. യുകാശ അടിക്കും നബിയേ, കയ്യിലുള്ള വടി ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് കെട്ടിയങ്ങ് പിടിച്ചുകൊണ്ട്, എന്റെ നബിയേ എത്ര നാളായി ഞാൻ കൊതിച്ചിരിക്കുകയാ ഹബീബല്ലാ, ഈ പാവിയുടെ ശരീരം അങ്ങയോട് ചേർത്ത് വെക്കാൻ കൊതിച്ചിരുന്നു യാ നൂറല്ലാ. തിലറി വിളിച്ചുകൊണ്ട് നിന്ന് ആക്രോശിച്ചു കൊണ്ടിരുന്ന ഊബറിന്റെ കണ്ണീർ തടങ്ങൾ പൊട്ടി കടലോളമായി ഒഴുകയാ. കൈ പൊത്തിപ്പിടിച്ചലി ആര് കുനിഞ്ഞിരുന്ന് കരഞ്ഞു, എന്തൊരു പ്രേമം, ഞങ്ങൾക്കൊന്നും തോന്നാത്ത പ്രേമം. ഉക്കാശയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉക്കാശ കരയല്ലേ ഉക്കാശ, അതാണ് പ്രേമം, അതാണ് പ്രേമം. അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ ആരിഫീങ്ങളെ ആലിമീങ്ങളെ പ്രേമിക്കേണ്ട പ്രേമം. മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്ക് പ്രിയമുള്ളവരെ, അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ കിടക്കുന്ന വാപ്പച്ചി, നമ്മുടെ വാപ്പച്ചി, ആ ഹൃദയം ചേർത്ത് വെക്കുക, അവിടുത്തെ പട്ടെടുത്ത് മുത്തുക, അവിടുത്തോട് നെഞ്ച് ചേർത്ത് വെക്കുക. വിളിക്കുമ്പോ ആത്മാർത്ഥതയോടുകൂടി വിളിക്കുക. ഒന്ന് കൈപൊക്കി ദുആ ചെയ്യുമ്പോൾ ഹൃദയം പൊട്ടി ദുആ ചെയ്യുക. ഇവിടെ നിന്നൊരു നേരത്തെ ഭക്ഷണം തരുന്നത് ഇവിടുത്തെ അഹലുകാരല്ല, വാപ്പച്ചിയാണ്. വാപ്പച്ചിയാണ് തരുന്നത്, വെള്ളം തരുന്നതും ഭക്ഷണം തരുന്നതും വാപ്പച്ചിയാണ്. അത്ഭുതമാണ്, 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 അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ എത്രയോ സംഭവങ്ങൾ. സഹോദരങ്ങളെ, ഇത്രയേറെ സൽക്കർമ്മങ്ങൾ നടക്കുന്ന ഈ മണ്ണിന്റെ മുന്നിൽ വന്ന് ചോദിച്ചാൽ കിട്ടാതെ ഉറപ്പ് തരികയാണ്, ഉറപ്പ് തരികയാണ്, ഉറപ്പ് തരികയാണ്, 100% ഉറപ്പ് തരികയാണ്. മനസ്സിലൊരു സന്ദേഹവുമില്ലാതെ വരിക, പ്രേമിക്കുക, ആദരിക്കുക, ഇഷ്ടപ്പെടുക, എന്നിട്ട് അവിടുത്തെ മദ്ഹ് പറയുക, അവിടത്തേക്ക് വേണ്ടി ഫാത്തിഹ ഓതുക, അവിടത്തേക്ക് യാസീൻ ഓതുക, ഈ മണ്ണിൽ ഇരുന്നിട്ട് അവിടത്തെ മാലകൾ ചൊല്ലുക, എന്നിട്ട് കൈ ഉയർത്തി റബ്ബിനോട് പൊട്ടിക്കരയുക, ആ പിച്ചിയോട് കാര്യങ്ങൾ പറയുക. ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഒന്ന് നിന്ന് പറയാൻ ഒരു യോഗ്യതയുമില്ല പ്രിയമുള്ളവരെ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്നെ പോലത്തെ ഒരു ജാഹിലൊക്കെ ഇവിടുത്തെ മുന്നിൽ വരുന്ന് സംസാരിക്കാൻ ഒരുപാട് ആലിമീങ്ങൾ ഈ ചുറ്റും നിപ്പുണ്ട്. പണ്ഡിത പടുക്കൽ ശ്രേഷ്ഠന്മാർ, ശ്രേഷ്ഠവാന്മാരായ മനസ്സോളം വാപ്പച്ചിയത്തങ്ങളെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ നിൽക്കുമ്പോ ഇവിടെ വന്നിങ്ങനെ പറയാൻ അവർ തരുന്ന അനുവാദമാണ്, നീ പറഞ്ഞോ എന്ന് പറഞ്ഞു, വയത് പറഞ്ഞോ എന്ന് പറഞ്ഞു, പറഞ്ഞു വിട്ട് പറയിപ്പിക്കുന്നതാണ്, അല്ലാതെ ഒന്നുമല്ല. ശരിക്കും നാളെയാണ് പറയേണ്ടിയിരുന്നത്, പക്ഷേ എന്തോ മനോഹരമായി സദസ്സിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ തീരുമാനവും അലങ്കാരവും വിധികളും ഒക്കെ അങ്ങനെയാണല്ലോ. പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടുത്തെ മകനെയും ഇവിടുത്തെ കുടുംബത്തെയും അതിരറ്റ് സ്നേഹിക്കുക. ഇവിടുത്തെ മകന്റെ മകൻ പൊന്നുമോൻ ഇവിടെ ഉണ്ട്. അള്ളാഹുവെ, എന്തൊരു ജീവിതമാണ്, ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അള്ളാ. ഒരു പോറല് പോലും ഏൽക്കാതെ ഇതിനെ പൊന്നു പോലെ കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ വരുന്നവർക്ക് ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കാതെ കൃത്യമായി റബ്ബെ, എന്തൊരു ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും ദുആ ചെയ്യണം. അവിടുത്തെ ദീർഘായുസ്സിന്, അവിടുത്തെ പാരമ്പര്യം, അവിടുത്തെ പാരമ്പര്യം നിലച്ചു പോകാതെ എന്നും ചേർത്ത് പിടിക്കുന്ന മക്കളായി ആ പാരമ്പര്യം നിലനിൽക്കണം. അതുപോലെ എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ സിനാൻ ഉസ്താദ് വാപ്പച്ചി കനിഞ്ഞെടുത്ത പൊന്നുമോനാണ്. വാപ്പച്ചിയുടെ പൊന്നുമോനായിട്ട് വർഷങ്ങളായിട്ട് ഈ മഖാമിലുള്ളതാണ്. അവിടെ വരണം, എല്ലാവരും ദുആ ചെയ്യാൻ പറയണം, ഈ ദുആയിൽ പങ്കെടുക്കണം. അല്ലാഹുവേ, എല്ലാം നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഇരുവർക്കും നീ, ഇരുകൂട്ടർക്കും നീ ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ലാ. ഇവിടെ വന്ന ഒരാൾക്കും ഒരു നഷ്ടവും, ഒരു ഒരു അവർ വന്ന് തേടുന്ന തേട്ടങ്ങൾ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റബ്ബേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك كل خير يا رب العالمين ونعوذ بك من كل شرور يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا إلى رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. അള്ളാഹുവേ, രാജസയ്യദായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹ്, പടച്ചവനെ റഹ്മാനായ റബ്ബേ, പടച്ചവനെ ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അള്ളാഹ്. ഇവിടുത്തെ ഹളറത്തിൽ ഞങ്ങൾ വന്ന് പറഞ്ഞതും കേട്ടതും ഇരുന്നതും നിന്റെ അടുക്കൽ സ്വാലിഹായ അമലാക്കണേ അള്ളാഹ്.
അത്ഭുതങ്ങളുടെ കലവറയായ ഈ മണ്ണിൽ വരാനും ഇവിടെ വന്ന് ദുആ ചെയ്യാനും ഇവിടുത്തെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ ഞായറാഴ്ചയും ലോക്ക്ഡൗൺ ആയിട്ട് നിശ്ചയിച്ചു, പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, സുബ്ഹാനല്ലാ, അപ്പച്ചിയുടെ ആണ്ടിന്റെ ദിനമായപ്പോൾ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ കറാമത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും ലോക്ക്ഡൌണുകളും തട്ടിമാറിയതുപോലെ അങ്ങനെ തട്ടിമാറി അത്ഭുതത്തോടുകൂടി നമ്മളത് നോക്കിക്കാണുന്ന ഒരു വല്ലാത്ത അനുഭൂതി പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാ. അപ്പച്ചിയുടെ കറാമത്തും അപ്പച്ചിയുടെ ജീവിതത്തിന്റെ എല്ലാവിധ ഔന്നിത്യവും കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ഹാഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മണ്ണാണ്, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞു വരുന്നവരെ ഒരാളെയും നിരാശപ്പെടുത്തല്ല റബ്ബേ. എല്ലാവരുടെ ദുആയും കബൂലാക്കണേ അല്ലാ, എല്ലാവരെയും വാപ്പിച്ച് അറിയണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ അറിയാതെ പോകല്ലേ അല്ലാ, ഹൃദയത്തിൽ വന്നു പോകുന്ന തെറ്റായ ചിന്തകൾ ശുദ്ധിയാക്കാൻ ഈ മണ്ണ് കാരണമാകണേ റബ്ബേ. ഞങ്ങളെ ഹൃദയം വൃത്തികെട്ട മോശമായ ഹൃദയം കൊണ്ടാണ് ഞങ്ങൾ മഹാനവരുടെ മുന്നിൽ വരുന്നത്. സ്ഫുടം ചെയ്ത് വിടണേ അല്ലാ, ശുദ്ധിയാക്കി വിടണേ അല്ലാ. പടച്ച റഹ്മാനെ, ധാരാളം രോഗികൾ ഈ മണ്ണിൽ വരുന്നുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ഒരുപാട് പാവങ്ങൾ പല ആഗ്രഹങ്ങളും പറഞ്ഞു വരുന്നവർ ഈ മണ്ണിൽ, എല്ലാവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റണേ റഹ്മാനെ. പടച്ചവനെ, അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, അപ്പച്ചിയുടെ ദറജ ഉയർത്തണേ അല്ലാ. പടച്ചവനെ, അവിടുത്തെ 52-ാമത്തെ ആണ്ടിന്റെ പരിപാടി ഉജ്ജ്വല വിജയമാക്കണേ അല്ലാ, അവിടുത്തെ കറാമത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ, അവിടത്തോടടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, ഹൃദയത്തെ അവിടത്തോടടുപ്പിക്കണേ അല്ലാ, ആയിഷ്ക്ക് നുകരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് പാവങ്ങൾ ഇവിടെ വരും. ഈ മജ്ലിസിൽ കണ്ണറിയാത്തൊരു സഹോദരൻ അടക്കം നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഏതൊരാവശ്യത്തിന്റെ പേരിലാണോ ഇവിടെ ഞങ്ങൾ വരുന്നത്, അത് നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ലാ, നീ ആദരിച്ചവരെ, നീ ബഹുമാനിച്ചവരെ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. മക്കളില്ലാത്തവർ ധാരാളം ഈ മണ്ണിൽ വരുന്നുണ്ട്, ഇവിടുത്തെ കറാമത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. നിത്യമായി രോഗങ്ങളുള്ളവർ ഈ മണ്ണിൽ വരുന്നുണ്ട്, നിത്യമായി മരുന്ന് കഴിക്കുന്നവരുണ്ട്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മക്കളെ കൊണ്ടടങ്ങേറാകുന്നവരുണ്ട്, മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ കടങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്, കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാ. പിടച്ചവനെ, മനസ്സിന്റെ പ്രയാസങ്ങളും നൊമ്പരങ്ങളുമേറി ഒരാശ്വാസത്തിന് വേണ്ടി ഇവിടെ വന്നണയുന്നവരുടെ ഹൃദയത്തിന്റെ മാറാത്ത നീറാ മാറാത്ത നീറുന്ന വേദനകൾ നീ തട്ടിമാറ്റണേ റഹ്മാനെ. അല്ലാ, ഇവിടത്തെ പറയുന്ന പാടുന്ന മജ്ലിസുകളെല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കണേ റബ്ബേ. നാളെ മഹ്ഷറാവൻ സഭയിൽ ഞങ്ങൾ ഒരുമിച്ചു കൂടുമ്പോ ഞങ്ങളെ കരം പിടിക്കണേ അല്ലാ. ഇവിടെ വന്നിട്ട് അവിടെ വെച്ച് ഞങ്ങളെ തിരിച്ചറിയാതെ പോവല്ല റബ്ബേ, വാ മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ അണച്ചു പിടിക്കണേ റഹ്മാനെ. ഇവിടെ വന്ന് സഹകരിച്ചവർ ഇതിന് വേണ്ടി, ഉറൂസിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന എന്റെ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ഇവിടെ ഹദിയ നൽകുന്നുണ്ട് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. പല ആവശ്യങ്ങളും പറഞ്ഞവർ വന്നിവിടെ പണമിടുന്നുണ്ട്, ഇവിടെ തന്നെ പാനീയങ്ങളിൽ അവർ പങ്കാളികളാകുന്നുണ്ട്, ഉറൂസിന് അരി കൊടുത്തവരുണ്ട്, മാംസം നൽകിയവരുണ്ട്, സമ്പത്ത് നൽകിയവരുണ്ട്, നേർച്ചയാക്കിയവരുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ.
അതിനുവേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്ന ഇവിടുത്തെ പേരമകന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവരെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖിയാമത്ത് നാള് വരാണ മുറിയാത്ത പാരമ്പര്യമായി നിലനിർത്തണേ അല്ലാ. ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അവിടുത്തെ തണൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് നാഥ. എല്ലാവരുടെ മണ്ണറകളും നീ മണിയറയാക്കണേ റഹ്മാനേ. പടച്ചവനെ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളും മരിച്ചു പോകേണ്ടവരാണല്ലോ റബ്ബേ. പടച്ചവനെ ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഇരിക്കുന്ന ഞങ്ങൾ പലരെയും ഈ ദുആ ചെയ്യുന്നവരടക്കമുള്ള പലരുടെയും വാപ്പമാര് മരിച്ചു പോയവരല്ലാ, ഉമ്മമാര് മരിച്ചു പോയവരല്ലാ. റഹ്മാനായ റബ്ബേ പടച്ചവനെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ അലങ്കാരങ്ങളാക്കി അവരുടെ കബറുകളെ മാറ്റണേ അല്ലാ. ഞങ്ങളെ വാപ്പിച്ച് തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന അവിടുത്തെ പൊന്നുമോനെ അനുഗ്രഹിക്കണേ റബ്ബേ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. അവിടുത്തെ പ്രിയ പത്നിയായ ഞങ്ങളെ ഉമ്മാടെ ദറജയും നീ ഉയർത്തണേ അല്ലാ. ഇവിടുത്തെ തണലിലായി ജീവിത മരണാഹിറ ഞങ്ങൾക്ക് നീ വെളിച്ചത്തിലാക്കണേ അല്ലാ. അവസാനം ഇവിടുത്തെ ചുറ്റും കൂടിയിരുന്നതുപോലെ ഹൃദയ സ്വർഗത്തിന്റെ അനുഭൂതി ഈ മഹാനരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗളയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. അവിടത്തോടൊപ്പം ഞങ്ങളെ വാപ്പിച്ചിയോടൊപ്പം നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടെന്നെ തിരിച്ചറിഞ്ഞതുപോലെ നിന്നെ ഒന്നറിയാ, നിന്നിലേക്ക് ലയിക്കാ, അങ്ങനെ നിന്റെ ലിഖാ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ കൈവിട്ട് കളയല്ലേ അല്ലാ, കൈവിട്ട് കളയല്ലേ അല്ലാ. സഹായിക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ലോകം മുഴുവനും മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുന്ന അപകടകരമായ അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലാ. പറതയിട്ടതിന്റെ പേരിൽ, ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു അല്ലാ. പടച്ചവനെ അവരെ വിദ്യാഭ്യാസം തടയപ്പെടുന്നു അല്ലാ. ഈ സമുദായത്തെ കാക്കണേ അല്ലാ. വാപ്പിച്ചിയുടെ തിരുനോട്ടം നൽകണേ അല്ലാ. തലമുറ ചീമാനോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കാൻ ഈ സമുദായത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. ജയിലിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്ന അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ലാ. അതുപോലെ നൂറുകണക്കിന് പണ്ഡിതന്മാർ ആലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ഒരു വിചാരണയും കൂടാതെ ജയിലിന്റെ അകത്തളങ്ങൾ കഴിയുന്നുണ്ട് മോചിപ്പിക്കണേ അല്ലാ. റഹ്മാനെ മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ വിഷയങ്ങളിൽ ഇടപെടാൻ പക്വതയുള്ള നേതൃത്വത്തെ നൽകണേ അല്ലാ. അങ്ങനെയുള്ള ഭരണത്തെ നൽകണേ അല്ലാ. പടച്ചവനെയെല്ലാം നിന്നെ പരമേൽപ്പിക്കുന്നു അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു ഉമ്മമാരുപ്പമാരിൽ രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. അവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. ദുആ കബൂൽ ചെയ്യണേ നാഥാ, ദുആ കബൂൽ ചെയ്യണേ അല്ലാ. ഇവിടെ വരുന്ന ദുആ ചെയ്യുന്നവരുടെ ദുആയിൽ എല്ലാവരെയും നീ പങ്കാളികളാക്കണേ അല്ലാ. നാളെ നടക്കുന്ന കുത്തുബിയത്തിൽ അല്ലാഹുവേ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുന്ന ആ ദുആ ഇജാബത്തുള്ള ദുആയാക്കണേ അല്ലാ. നാളെ എന്റെ കാസർഗോഡത്തെ പരിപാടി നീ വിജയിപ്പിക്കണേ അല്ലാ. എല്ലാം ഖൈറിലാക്കണേ നാഥാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الحياء منهم واللموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين
സല്ലല്ലാഹു അലാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.